fund flow statement preparation de adutha class ilekku namukku adutha problem ilekku namukku kadakkam. From the following two balance sheet at the asset March 31st 1999 and 2000, prepare fund flow statement. That is the balance sheet figures. Liabilities are share capital, trade creditors, P&L account, 1999 and 2000. Additional information where extra on the Nantilla, numbered in the country camera, fund flow statement prepare a paranericinother. Upon the go, nam the step like I wish a metal and the can a current assets in Venom, current liability in Venom. Either can a current assets on the Rikinother, cash, debtors, stock, Alina Muna, Monda Tetica, the Tetheda, other Namshala current assets, then current liability at Agor and other trade creditors, and other you say that the number in the country can increase on a decrease, increase in working capital and a decrease in working capital on the country. Then second step like edokka non current account ulla nammal varikkanda veriya share capital account varikkanam pnl account pinne namukku third step like avashyalladana pinne land account varikkanam appo rendu non current account ulana nammal second step il varikkendathu third step il namukku varikkan avashyamattulla pnl account undu vera additional information onnum thannittulla balance sheet ulle ninnu vera non operating expenses onnum kandupidikkanulla appo adile vera adjustment onnum illa just net profit for the year kandupidichamadi. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതിലത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം ഷെഡ്യൂൾ വരയ്ക്കുക, 5 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. Then 1999 and 2000 figures edutha, increase in working capital, decrease in working capital. Adim A ennu parnjitte current assets edutha, 3 current assets aanu ullathu, cash, debtors and stock. That is the amount of the ticket. We will add the amount of the ticket. We will add the current asset. We will add the current asset. That is 2000. 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 അങ്ങനെ നമുക്ക് ടോട്ടൽ കറന്റ് ലയബിലിറ്റി ആയിട്ട് 10000 ഉം 23000 ഉം കിട്ടും രണ്ട് പീരിയഡിലും. ഓക്കേ, അപ്പോൾ നമുക്ക് കറന്റ് അസറ്റിലെ ടോട്ടലും കിട്ടി, കറന്റ് ലയബിലിറ്റിയിലെ ടോട്ടലും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഈ കറന്റ് അസറ്റിൽ നിന്ന് ആ കറന്റ് ലയബിലിറ്റി ലെസ് ചെയ്യാം. അങ്ങനെ 1999-ലത്തെ കറന്റ് ലയബിലിറ്റി ആയി കറന്റ് അസറ്റ് ആയ 230000 ൽ നിന്ന് അതിന്റെ കറന്റ് ലയബിലിറ്റി ആയ 10000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 220000 കിട്ടി. അതാണ് 1999-ലത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് വരിക. Then അതുപോലെ തന്നെ 2000-ലത്തെ കറന്റ് അസറ്റ് ആയിട്ട് വന്നിരിക്കുന്ന 252000 ആണ്. അതിൽ നിന്ന് കറന്റ് ലയബിലിറ്റി ആയ 23000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 229000 ആണ് 2000-ലത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കിട്ടിയത്. ഇനി എന്ത് ചെയ്യാം, രണ്ടും കൂടി കമ്പയർ ചെയ്യുക. 1999-ലെ 220000 എന്നുള്ളത് 2000 ആയപ്പോഴേക്കും 229000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതണം. എവിടെയാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്, 1999-ലാണ്. അപ്പോൾ അതിൻ്റെ ആ കോളത്തിൽ ഈ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നേരെ ഡിഫറൻസ് എമൗണ്ട് ആയ 9000 എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ആണ് ഉണ്ടായേക്കുന്നത്, എമൗണ്ട് 9000. ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനെ എഴുതുകൊണ്ട് അപ്പുറത്തെ ഡിക്രീസ് കോളത്തിൽ 9000 എഴുതി. ഓക്കെ, ഇനി നമുക്ക് കറന്റ് അസറ്റുകളും അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലും നമ്മൾ കമ്പാരിസൺ നടത്താം. ക്യാഷ് എന്ന് പറഞ്ഞ ഐറ്റം 30000 എന്നുള്ളത് 47000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 17000 എഴുതി. ദെൻ ഡെപ്റ്റേഴ്സ് നോക്കുക, 120000 എന്നുള്ളത് 115000 ആയിട്ട് ഡിക്രീസ് ചെയ്തു. കറന്റ് അസറ്റ് ഡിക്രീസ് ചെയ്താൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 5000 എഴുതി. അടുത്തത് സ്റ്റോക്കാണ്, 80000 എന്നുള്ളത് 90000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡിഫറൻസ് എമൗണ്ട് ആയ 10000 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ 10000 എഴുതി. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ്സിൻ്റെ കമ്പാരിസൺ കഴിഞ്ഞു. അതുപോലെ കറണ്ട് ലയബിലിറ്റി നോക്കുക, ക്രെഡിറ്റേഴ്സ് 10000 എന്നുള്ളത് 23000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് ഇൻക്രീസ് ചെയ്താൽ ഡിക്രീസ് കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 13000 എഴുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു.
adil ninnu namukku fund flow statement like avashyamattla onnamatha item kitti, that is increase in working capital 9000 ennu kitti. Increase in working capital nammal evide ezhudanam fund flow statement ile application side aanu ezhudanad, decrease aanengil nammal source side ile ezhudanam, appo increase aanengil nammal application side ile I amount ezhudanam. Okay, first step nammal kaiyinu namukku second step ilekku nokkam. നമുക്ക് നോൺ കറണ്ട് അക്കൗണ്ട്സ് ആണ് വരയ്ക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മെയിൻ ആയിട്ടും രണ്ട് അക്കൗണ്ട്സ് ആണ് വരയ്ക്കേണ്ടത്. അതിൽ ഒന്നാമതായ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് വരയ്ക്കാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ പോസ്റ്റ് ചെയ്യണം. ലൈബിലിറ്റി ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വരണം. അപ്പോൾ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 40,000 റുപ്പീസ് എഴുതി, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരണം. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് എമൗണ്ടായ 45,000 എഴുതി. ഇനി ഈ ക്വസ്റ്റ്യനിൽ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഒന്നിനെ കുറിച്ചും പറയാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ അത് ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, 5,000 റുപ്പീസ് വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ലൈബിലിറ്റികൾക്ക് ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ഫിഗറിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ലൈബിലിറ്റി കൂടിയിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി കൂടണമെങ്കിൽ എന്താണ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ അവിടെ എഴുതാം ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗറിന് എഴുതാം എമൗണ്ട് 5,000. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചു. ഈ ഇഷ്യൂ ഓഫ് ഷെയർസ് എവിടെ വരും, നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരും. കാരണം ഇഷ്യൂ ചെയ്താൽ, ഷെയർസ് ഇഷ്യൂ ചെയ്താലേ കമ്പനിയിലേക്ക് ഫണ്ട് വരും. അപ്പോൾ അത് സോഴ്സ് ഓഫ് ഫണ്ടാണ്, അവിടെ നമ്മളത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോൺ കറണ്ട് അക്കൗണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ളത് ലാൻഡ് അക്കൗണ്ടാണ്, അസസ് ആയിലത്തെ ലാൻഡിൻ്റെ അക്കൗണ്ടാണ്. ഇതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും പോസ്റ്റ് ചെയ്യണം. ലാൻഡ് എന്ന് പറയുന്നത് അസറ്റ് ആയതുകൊണ്ട് എല്ലാ അസറ്റുകളുടെയും ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 50,000 റുപ്പീസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 66,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും തരാത്തത് കൊണ്ട് നമുക്കത് ടോട്ടലി ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാലൻസിങ് ഫിഗർ എവിടെ വന്നു, ഡെബിറ്റ് സൈഡിൽ വന്നു. എല്ലാ അസറ്റുകളുടെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടി. കാരണം എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. വീണ്ടും അവിടെ ഒരു എമൗണ്ട് വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആ അസറ്റിൻ്റെ എമൗണ്ട് കൂടിയിട്ടുണ്ട്. ഒരസറ്റിൻ്റെ എമൗണ്ട് കൂടുന്നത് എപ്പോഴാണ്, സെയിൽ ഓഫ് പേർച്ചേസ് സോറി സെയിൽ അല്ല പേർച്ചേസ് ഓഫ് ലാൻഡ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് പേർച്ചേസ് ചെയ്യുമ്പോഴാണ് ആ അസറ്റിൻ്റെ എമൗണ്ട് കൂടുക. അപ്പോൾ അവിടെ ബാലൻസിങ് ഫിഗറിൻ്റെ നേരെ പേർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതാം എമൗണ്ട് 16,000. അപ്പോൾ ഈ നോൺ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആവശ്യമുള്ള അടുത്ത ഐറ്റം കിട്ടി, ദാറ്റ് ഈസ് പേർച്ചേസ് ഓഫ് ലാൻഡ് 16,000. എവിടെ കാണിക്കലാം, പേർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അവിടെ അണ്ടറിനാണ് നമ്മൾ ഈ പേർച്ചേസ് ഓഫ് ലാൻഡ് എഴുതേണ്ടതായിട്ട് വരിക. ഓക്കെ, അടുത്തത് നമുക്ക് എന്താണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ട് അക്കൗണ്ടുകൾ വരച്ചു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്, പി എൻ എൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതാണ് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആകെയുള്ള ഒരു മാർഗം. അത് നോക്കുക, പി എൻ എൽ അക്കൗണ്ട് എന്ന് പറയുന്നത് 230,000 എന്നുള്ളത് 250,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്കുള്ളത്, കൂടിയേക്കാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണ്, അപ്പോൾ എഴുതാം നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് ഔട്ടർ കോളത്തിൽ 20,000 എഴുതി. ഓക്കെ, ദെൻ അടുത്തത് വേറെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ വേറെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കുറിച്ച് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടില്ല. അതുപോലെ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് നമുക്ക് വേറൊരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. അപ്പം നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നമുക്കൊന്നും ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഇല്ല. അപ്പോൾ ഇതന്നെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 20,000 കിട്ടി. അപ്പോൾ നമുക്കിത് ബാലൻസ് ഷീറ്റിൽ എവിടെ വരും, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫണ്ട് വരുന്നൊരു മാർഗമാണ്. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ടിൽ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്, എമൗണ്ട് 20,000. ദെൻ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് വരയ്ക്കുകയാണ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുകയാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സസ് ഓഫ് ഫണ്ടും അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും എഴുതാം. എന്നിട്ട് മോളിയും തുടങ്ങാം. ഏറ്റവും ആദ്യം ഏതായിരുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നു. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നു. എന്താണ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് അതിന് ആൻസർ കിട്ടിയിരുന്നത്. അപ്പോൾ ഇൻക്രീസ് ആയതുകൊണ്ട് ഇവിടെ എഴുതേണ്ടത് ഡിക്രീസ് ആണെങ്കിലാണ് സോഴ്സസിൽ എഴുതേണ്ടത്. ഇൻക്രീസ് ആയതുകൊണ്ട് നമ്മളത് അപ്ലിക്കേഷനിൽ എഴുതി ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 9,000 എന്ന് എഴുതി. ദെൻ അടുത്ത് നമ്മൾ കണ്ടു വരച്ചത് ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. അവിടെ കിട്ടിയത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിരുന്നു. ഇഷ്യൂ ഓഫ് ഷെയർസ് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ
കഴിയുമ്പോൾ കമ്പനിയിലേക്ക് ഫണ്ട് വരും. അപ്പോൾ ഇവിടെ ഇതിൽ എഴുതണം സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 5000 എന്ന് എഴുതണം. അടുത്ത് നമ്മൾ വരച്ചത് ലാൻഡ് അക്കൗണ്ട് ആയിരുന്നു. അവിടെ നമുക്ക് ബാലൻസ് ഫിഗർ കിട്ടിയത് പേർച്ചേസ് ഓഫ് ലാൻഡ് ആണ്. പേർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലെ പേർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് 16000 എഴുതണം. പിന്നെ നമ്മൾ വരച്ചത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേഷൻ ആണ്. നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, 20000. അത് നമ്മൾക്ക് കാശ് വരുന്നത് കൊണ്ട് സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 20000 എഴുതും. ഇനി ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ വരച്ച എല്ലാ അക്കൗണ്ടുകളും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് നോക്കണം? ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ നോക്കണം. നോക്കുമ്പോൾ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നിട്ടില്ല, അപ്പോൾ നമുക്കിനി വേറെ ഒന്നുമില്ല. ടാലി ചെയ്ത് നോക്കുക, ടാലി ആയിക്കോളും. 25000 വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലും എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലേക്കും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒന്ന് മാർക്ക് ചെയ്തിടുക. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ആ ബാലൻസ് ഷീറ്റിൻ്റെ സൈഡിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എഴുതിയിടുക. അതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ആവശ്യമുള്ളവർക്കും 1 എഴുതുക, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ആവശ്യമുള്ള 2 എന്ന് എഴുതുക, ബാക്കിയുള്ളവർക്കൊക്കെ 3 എന്ന് എഴുതുക. അതുപോലെ അതനുസരിച്ച് വരയ്ക്കുക. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ ആ ഓർഡറിൽ തന്നെ ഓരോ അക്കൗണ്ടുകളുടെയും റിസൾട്ട് നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ പോസ്റ്റ് ചെയ്ത് പോവുക. എല്ലാതും കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൂടി നോക്കണം, അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടിയും ഇഫക്റ്റ് വന്നതിന് ശേഷം ടാലി ചെയ്ത് നോക്കിയാൽ, ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ആവും, ടാലി ആയിക്കോളും. ഓക്കെ, താങ്ക് യു.